അന്ന് മല്ലൂസിംഗ് എന്ന് പറഞ്ഞ ഉണ്ണിമൂതനെ കൊണ്ട് വയ്ക്കുമ്പോഴും അതിന് ചുറ്റും നമ്മൾ റാപ്പ് ചെയ്യാൻ വേണ്ടി ബാക്കി നമുക്കന്ന് മൂല്യമുള്ള കുറേ നായകന്മാരെ വെച്ചിട്ടുണ്ടെങ്കിൽ ബിജു മേനോൻ, ചാക്കോച്ചൻ, മനോജ് കെ ജയൻ ഒന്ന് നോക്കുവാണെങ്കിൽ സീനിയേഴ്സിൻ്റെ തന്നെ ഒരു തുടർച്ച പോലെ അവരൊക്കെ തന്നെയുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഏതാ നടന്മാരതിനകത്തുണ്ട്. ഇന്ന് നമ്മൾ മല്ലൂസിംഗ് പോലത്തെ ഒരു കഥ ആലോചിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇവരെ പോലെ കിട്ടില്ല. ഇപ്പം രംഗോളി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, രംഗോളി സീസൺ ഫോർ ലവ്. ഞാനും വൈശാഖും ആലോചിച്ച്, ഞാൻ പറഞ്ഞല്ലേ സച്ചി ചെയ്യാൻ, അത് വൈശാഖിൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം നമുക്കതിനകത്ത് സാങ്കേതികമായിട്ട് മൂന്ന് ഹീറോസ് വേണം. ഈ മൂന്ന് ഹീറോസ് ആര് വന്ന് ചെയ്യും? ചെയ്യില്ല. അവർക്ക് തുല്യമായിട്ട് നേരത്തെ ചോദിച്ച പോലെ അളന്ന് തൂക്കി കൊടുക്കേണ്ടി വരും. ഇവരുടെ ഈഗോ നമ്മൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്ന മൂന്ന് പേരെ വയ്ക്കുമ്പോൾ അവർക്ക് ഒരാൾക്ക് റോള് പറഞ്ഞു, അപ്പം ആ രംഗോളി നടക്കാത്ത, ഇത്രയും വർഷമായിട്ട് നടക്കാത്ത, അത് ശരിക്കും രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ഒരു സാധനം, അതേപോലത്തെ ഫ്ലേവറുള്ളൊരു കൊമേഴ്സ്യൽ മാസ് കൊമേഴ്സ്യൽ സിനിമ. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിട്ട് ഇപ്പോഴും നടക്കാത്തതിൻ്റെ മെയിൻ കാരണം ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ തന്നെ. അപ്പോൾ അത് മല്ലൂസിംഗ് പോലത്തെ സിനിമകൾ ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം സാർ ഈ ന്യൂ ജനറേഷൻ ആ സ്റ്റൈലിലോട്ട് എഴുതി തുടങ്ങി, കാര്യം മറ്റൊക്കെ ഒരു കുടുംബകഥ ഉണ്ട്. ഞാൻ ഖജുരാഹോ ഡ്രീംസ് എന്ന് പറഞ്ഞ സിനിമ സെൻസർ വരെ കഴിഞ്ഞിരിക്കുന്ന സിനിമ, ഷർഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, അർജുൻ അശോക്, ധ്രുവ്, ചന്തുനാഥ്, അതിഥിരവി, ഇവരൊക്കെ ഉള്ള നാല് ചെറുപ്പക്കാരുടെ ഖജുരാഹോ എന്ന് പറയണ മധ്യപ്രദേശിലേക്കുള്ള ഒരു യാത്രയാണ്. ഫുൾ ഷൂട്ടിംഗ് കഴിഞ്ഞു ലക്നൌവിലും ഖജുരാഹോയിലും. ഖജുരാഹോ മലയാള സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, ഖജുരാഹോ ടെമ്പിളിൽ തന്നെ ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്തു. ആ സിനിമ സെൻസർ വരെ കഴിഞ്ഞിരിക്കുക, റിലീസ് ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ പാട്ടും ഇതൊക്കെ ആയിട്ടുള്ള ഗോപിയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്, അത് റിലീസിന് വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. ഈ എഴുത്തിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിട്ടുണ്ടോ സാർ? അല്ല, എഴുത്തിൻ്റെ സ്റ്റൈലല്ല, അത് തിരിച്ച് ഞാൻ മാറിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എതിരേ എന്ന് പറഞ്ഞ് ഒരു മൂവി, അതും ഫുൾ കംപ്ലീറ്റഡാണ്, റഹ്മാൻ, ഗോകുൽ സുരേഷ് ഒക്കെ ചെയ്ത് ഒരു ത്രില്ലറാണ്. അത് ആ രീതിയിൽ ചെയ്തു. മഹേഷ് മാരുതി ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമ ചെയ്തു. അപ്പം മാറാൻ ഇപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. തിരിച്ച് ഇത് എഫക്റ്റീവായിട്ട് ആവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ചോദിച്ച പോലെ എളുപ്പമുള്ള ഒരു നാല് പേര് അഞ്ച് പേരെ വെച്ചിട്ട് ഈ കൊമേഴ്സ്യൽ പാക്കേജ് എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് ഖജുരാഹോ പോലത്തെ സിനിമ. അത് 100% എൻ്റർടൈൻമെൻറ്റ് സ്വഭാവമുള്ളൊരു സിനിമയാണ്. ഈ മൂന്നോ നാലോ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നാല് ഹീറോസാണ് അവർ. സിംഗിൾ ഹീറോ പരീക്ഷിക്കുന്ന ഒരു ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടാണ്, റിസ്ക് ആണോ? അല്ലല്ലോ, ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ സിംഗിൾ ഹീറോ പടം അല്ലേ ഈ മമ്മൂക്കയോ ചെയ്തതും ആസിഫിനോ ചെയ്തതും സിംഗിൾ ഹീറോ പടം. അത് ബുദ്ധിമുട്ടല്ല. ഈ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എഴുതാൻ പറഞ്ഞു വരുമ്പോൾ, ഇപ്പോൾ ഷാഫി ഒരു പടം ചെയ്യണമെന്ന് പറയുമ്പോൾ ഷാഫിക്ക് വേണ്ടത് ഒരു റിയലിസ്റ്റിക് സിനിമയൊന്നുമല്ല. അവർക്ക് വേണ്ടത് എന്താ, നമ്മൾ ചെയ്ത പോലത്തെ ചോക്ലേറ്റും മേക്കപ്പ് മാനൊക്കെ പോലെ പക്കാ കൊമേഴ്സ്യലൈസ് ചെയ്ത് ഒരു സിനിമയാണ് വേണ്ടത്. അവർ പറയുന്ന നമുക്ക് മല്ലൂസിംഗ് പോലത്തെയോ ഏതാ രംഗോളി പോലത്തെ കഥകളൊക്കെയാണ് അവർ സെലക്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റ് അതായിരിക്കും കൂടുതൽ വയബിൾ ആവണമെന്ന്. നമുക്ക് എളുപ്പവും അതാണ്, നമുക്ക് ആ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും. ഇപ്പോൾ ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയം ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്കൊരു തോന്നലുണ്ടോ ഇതാണോ നമ്മൾ ചെയ്യേണ്ട സിനിമ? അങ്ങനെ എത്രയോ കഥകൾ മാറ്റി വെച്ചേക്കും. അപ്പോൾ നമുക്കിപ്പോഴും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് അതാണ്. ഇപ്പോൾ ആർട്ടിസ്റ്റിനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്നത്തെ പുതിയ യങ്സ്റ്റേഴ്സാണ്, പുതിയ നായക നടന്മാരാണ് ശ്രീനാഥ് ബാസി, അർജുൻ അശോകും ഒക്കെ. ഞാൻ ഖജുരാഹോൻ്റെ കഥ പറയാൻ നേരത്ത് 5 ബൈക്ക് ഇതുള്ള ട്രാവൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള, എന്നും ഒരു വീക്കെൻഡ് കിട്ടിയാൽ യാത്ര ചെയ്യുന്ന, ഹിമാലയത്തിലേക്ക് വണ്ടി എടുത്ത് പോകുന്ന നാല് ചെറുപ്പക്കാരുടെ കഥയാണ്. അവർ ഖജുരാഹോ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നു പെടുന്നതും ഒരു കാര്യത്തിന് വേണ്ടി ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അതൊന്നും അല്ലെങ്കിൽ പോലും പിന്നീട് അവരവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളും ആ ഗ്രാമം എൻറ്റയർലി മാറുന്നതുമാണ് സാധനം. ഇത്രയും പറഞ്ഞാൽ അവർ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. കാരണം അവർക്ക് കണക്ട് ചെയ്യാവുന്നതാണ്, അവരെല്ലാവരും ഈ ബൈക്ക് ഇഷ്ടപ്പെടുകയും ട്രാവൽ ചെയ്യുന്നവരുമാണ്. അപ്പോൾ അവർക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് തോന്നി, അത് പെട്ടെന്ന് പ്രൊജക്റ്റായി. അപ്പോൾ സാറിന് കാലത്തിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കും അല്ലേ? അല്ല, അങ്ങനെ അതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും വരുന്ന പോലത്തെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ നമുക്കുണ്ട്. അല്ലെങ്കിലും പണ്ടൊക്കെ സാറിൻ്റെ പടങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായിട്ട് ക്ലൈമാക്സും ഉണ്ട്, പ്രേക്ഷകർക്ക് സംതൃപ്തിയോടെ ഇറങ്ങി തിയേറ്റർ വിട്ടു. ഇപ്പം അങ്ങനൊന്നും വേണ്ട, അങ്ങനെയുള്ള ക്ലൈമാക്സിനെ പറ്റി തല പോകേണ്ട കാര്യമൊന്നും വരുന്നില്ല. അല്ല, ഞാൻ പറയില്ല. കാരണം നമ്മളിപ്പോൾ ആവേശം പോലത്തെ സിനിമകൾ കാണുമ്പോഴും ഞാനൊരു 3-4 ദിവസം ഞാൻ ആലോചിച്ചു, എന്തൊരു ബ്രില്യൻ്റ് ആണ്. ഞാൻ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു കഥ പറയാൻ എനിക്ക് തരില്ല. അല്ല, ആവേശം എന്ത് ക്ലൈമാക്സ് ആയിരിക്കുന്നത്? ഒന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ഏറ്റവും വലിയ ബ്രില്യൻസി എന്ന് പറയുന്നത് നമ്മളെ കഥയിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ മൂന്ന് പിള്ളേർ ഒരു ഗുണ്ട അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഫഹദിൻ്റെ ക്യാരക്ടർ, അയാൾ രംഗൻചേട്ടൻ എന്ന് പറയുന്നിടത്ത് 100 പേരെ അടിച്ചിട്ടാലും നമ്മൾ കൈയടിക്കും. കാരണം ആ ഒരൊറ്റ ഇൻട്രൊഡക്ഷനിലും അയാളുടെ ആ ക്യാരക്ടറൈസേഷനിലും നമ്മൾ അയാളുടെ കൂടെ നിന്ന് കഴിഞ്ഞു, അയാളൊരു ഭീകരനായിട്ട് കണ്ടു കഴിഞ്ഞു.
അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഇത് പോയി പറയാൻ അവര് അവരൊരു കോൺഫിഡൻസ് ഇല്ലേ? ഇതൊരു സിനിമയാവും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, നേരത്തെ ഒരു ആർട്ടിസ്റ്റിന് കേട്ട് കഴിയുമ്പോൾ ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് തോന്നിയിട്ടാണ് അന്ന് സിനിമ സംഭവിച്ചത്. അതേപോലെ ഈ എഴുതി വച്ചേക്കുന്ന മേക്കേഴ്സിന്, അവർക്കൊരു കഥയുണ്ടാക്കി ഒരു മുഴുനീള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് 100 ദിവസം ഓടും, സൂപ്പർ ഹിറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത്രയും ഇതായിട്ടുള്ളൊരു കഥ അവതരിപ്പിക്കാൻ വേണ്ട ഒരു കോൺഫിഡൻസ് ഇല്ലേ? അതല്ലേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഭയങ്കര ട്രിക്കിയാണ് താനും ആ സ്ക്രീൻ പ്ലേ. അപ്പം ഞാൻ ഭയങ്കര ഈ ആവേശം എന്ന് പേര് പോലെ ആവേശത്തോടെ കണ്ട സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ, ഇഷ്ടപ്പെട്ട സിനിമ അതിൻ്റെ ഇൻ സെൻസ് നമ്മൾ അതിൻ്റെ ബാക്കി ഒന്നും പോകണ്ട, അത് അവരങ്ങനെ കൊണ്ടുപോയിട്ട് ഇത്രയും പ്രേക്ഷകരെ അങ്ങനെ നിർത്താമെങ്കിൽ അത് ഞാൻ പറയണ അതിന് കയ്യടി തന്നെ വേണം. അപ്പം നമ്മളൊക്കെ എവിടെ പെട്ടുപോകണേന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും ഇപ്പം നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ പഴയ പോലെ മേക്കപ്പ് മാൻ പോലെ അല്ലെങ്കിൽ സീനിയേഴ്സ് പോലെയൊക്കെ ഒരു കഥ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കണം, എല്ലാത്തിനും ലോജിക്ക് നോക്കണം, റീസണിംഗ് വേണം. ഒരു കാര്യം പറയുമ്പോൾ അതിന് റീസണൊന്നും വേണ്ട, വേണ്ടല്ലോ. ഈ പിള്ളേരെന്തിനാണ് അവിടെ പോയിട്ട് ഗുണ്ടകളെ അന്വേഷിക്കുന്നത്? ചെറിയൊരു കാര്യം പറഞ്ഞേക്കണേ, അതിന് വേറെ കുറേ ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ സിനിമ നിൽക്കില്ല. അതൊന്നും ഇന്നത്തെ പിള്ളേരുടെ അടുത്ത് ആവശ്യമില്ല. അവർക്ക് നമ്മൾ ഒരു കാര്യം പറയണമെങ്കിൽ 4 സീനിൽ അത് വലിച്ചു നീട്ടി അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് പറയണമെന്നൊന്നും ഒരു ആവശ്യമില്ല. ആ കാലം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണ്ടെങ്കിൽ അങ്ങനത്തെ കഥകൾ, ഇന്നത്തെ ജനറേഷന് പറ്റിയ കഥകൾ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതിന് അപ്ഡേഷൻ വേണം. നമ്മൾ ഇതേപോലത്തെ ഇവരെ ഫോളോ ചെയ്യണം. എങ്ങനെയാണ് ആവേശത്തിൽ നോവൽറ്റി ഉള്ള സബ്ജക്റ്റ് കൊണ്ടുവന്നത്? ഞാൻ ഇനി പറയേണ്ടത് അതുപോലത്തെ വിഷയങ്ങളാണ്. പഴയതിനേക്കാളും എളുപ്പമല്ല, പഴയക്കാളും നമുക്ക് എഴുത്തെളുപ്പമായിരിക്കും. വിഷയം കണ്ടെത്താൻ പഴയതിനേക്കാളും പാടാണ്. അതെന്തിനാണ്, എന്ത് കൊടുത്താലാണ് ഇവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്? സിനിമ മാറിക്കഴിഞ്ഞു, അതെന്താണ്? അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് നമ്മളൊരു തോട്ട് പുതിയ പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ തന്നെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അത് കൊള്ളാം. ആ കൊള്ളാം എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനേ ഇപ്പം ഏറ്റവും പാട്. ഈ പുതിയ പിള്ളേരെ അഭിമുഖീകരിക്കുമ്പോഴേക്കും അത് പറയുമ്പോഴും സാർ ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ എന്താ ഒരു ആഗ്രഹം എന്താ? അത് ഇതാണ് മെയിനായിട്ട്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ പറയും ചേട്ടാ കണക്ട് ആയില്ല എന്ന്. അത്രയും തുറന്നു പറയും, തുറന്നു പറയും. അല്ല പിന്നെ നോക്കാൻ പറയത്തില്ല, പിന്നെ നോക്കാന്ന് പറയും. പിന്നെ അവർക്ക് കണക്ട് ആയാൽ അവർ നെക്സ്റ്റ് ആവശ്യപ്പെടാൻ പോണേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒന്ന് വായിച്ചു ചെയ്യണം. അപ്പം നമ്മൾ സ്ക്രീൻ പ്ലേ ഫുൾ വായിച്ചു ചെയ്യിപ്പിക്കണം. അങ്ങനെയാ സിനിമ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഖജുരാവോ ഡ്രീംസിൽ എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ആ സിനിമ ഷൂട്ടിംഗ്. നമ്മൾ എന്തായാലും സ്ക്രിപ്റ്റ് എഴുതണം, നമ്മൾ ഇത് വേണം. പക്ഷെ പണ്ട് നമുക്ക് കുറേയും കൂടിയൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു. ഇവരുടെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ കേൾക്കണ്ട, അല്ലെങ്കിൽ അവർ പറയുന്ന എന്താണെങ്കിലും അവരുടെ ടേസ്റ്റ് ഇതിനകത്ത് വരും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഹീറോ ആരും ആവട്ടെ, അവർ ആ നായക കഥാപാത്രം ചെയ്യാൻ നേരത്ത് അവർക്ക് ചില കോൺസെപ്റ്റ്സൊക്കെ ഉണ്ടാവും. എനിക്കിത് ചെയ്യണം, ഞാൻ ഇത്രയും സിനിമ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന സാധനമൊക്കെ ഈ കഥാപാത്രത്തിലേക്ക് ഒന്ന് ഡൈലൂട്ടിയിട്ട് അങ്ങനെ ഒന്ന് പിടിക്കാൻ പോകുന്നിരിക്കും. പിന്നെ നമ്മുടെ ബാധ്യതയായി അയാൾക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവം. പിന്നെ പണ്ടുള്ള നടന്മാർ സാർ ചെയ്ത് വെച്ചാൽ അവരെ ഈ കഥയിൽ ഇടപെടത്തില്ല, ഒരു ഡയലോഗ് പറഞ്ഞു പോകുന്നു. ഇപ്പോഴത്തെ തലമുറ ശരി കഥയിൽ ഇടപെടുന്നുണ്ട്, അതിനെ മാറ്റാൻ പറയുന്നത് ഒരു വെല്ലുവിളിയല്ലേ ഒരു എഴുത്തുകാരനെടുത്തോളം? എഴുത്തുകാരന് വെല്ലുവിളിയാണോന്ന് വെച്ചാൽ നമ്മളങ്ങനെ മാറിയേ പറ്റുള്ളൂ. നമ്മളും കൂടി അവരുടെ ഇതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ അത്രയും അപ്ഡേറ്റഡ് ആയിരിക്കണം. അവർ പറയണത് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റണം, അതങ്ങനെയല്ല ഇങ്ങനെയാണ്. ഒരു ഡിബേറ്റിലൂടെ അവരുടെ അടുത്ത് ഇതാണ് ശരി എന്ന് പറയാൻ പറ്റണം. അത് പറയാൻ പറ്റി അവരും സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. അത് പറയാൻ പറ്റാത്തോടത്തോളം കാലം അവർ പറയണ പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വഴങ്ങി കൊടുക്കുക. അത് എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾക്ക് അത് നല്ലതാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് തന്നെയല്ല കറക്റ്റ്. ഇപ്പം എനിക്ക് ഇപ്പോൾ ഖജുരാഹുവിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അർജുൻ അശോകാണ് ഒരു സജഷൻ പറഞ്ഞത്. സീതയുടെ ഇതിനകത്ത് ശരിക്കും ട്രാവലേഴ്സ്, ഞങ്ങൾ പ്രത്യേകിച്ചും ബൈക്കിൽ ഒരു യാത്ര നടത്താൻ നേരത്ത് ഞങ്ങളൊരു ഇന്ന് ചിലവാക്കേണ്ട ഒരു ബഡ്ജറ്റ് വയ്ക്കും. ഇന്ന് നമ്മൾ പോകാൻ നേരത്ത് ഒരു 4000 രൂപയാണ് ഇന്ന് രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ ലഞ്ച് ഇൻക്ലൂഡിങ് സ്റ്റേ, ഇതിന് നമ്മൾ ഇന്ന് വയ്ക്കുന്ന 4000 രൂപ ബഡ്ജറ്റ്. ഇത് 4200 ആവാൻ പാടില്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ റൂമിന് 200 രൂപ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ആ റൂം വേണ്ടാന്ന് വെച്ചിട്ട് അതിലും താഴെയുള്ള റൂം പോകും. ഈ ബഡ്ജറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ട്രാവൽ പ്ലാൻ ഉണ്ടാക്കും എന്ന് പറയുന്നത് എനിക്കൊരു പുതിയ അറിവാണ്. അത് ഇവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണേ. അത് ഞാൻ ഇന്ന് എൻ്റെ സിനിമയെ പറയണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ഞാൻ അപ്ഡേറ്റഡ് ആണ്. അപ്പം ഞാൻ കേട്ടത് അവിടെ അർജുന അശോകിൻ്റെ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുവാണ്, എനിക്ക് ബോധ്യമുള്ള കാരണമാണ് ഞാനത് വയ്ക്കണേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റൈറ്ററാണ് അവിടെ അപ്ഡേറ്റഡ് ആവണേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന ഇതോടുകൂടി നമുക്കറിയില്ലെങ്കിൽ അത് സമ്മതിക്കുക എന്നുള്ള അവരാണ് ശരി. നമുക്കറിയില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നമ്മൾ പോയിട്ടില്ല വഴിക്കെടുത്ത്. സാർ അതിനോട് യോജിക്കുകയാണ്, അതിനോട് യോജിക്കുകയാണ്. അപ്പം അങ്ങനത്തെ അപ്ഡേഷൻ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ ചില ഇമോഷൻസ് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് കണക്റ്റ് ആവില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ അത് കൺവിൻസ് ചെയ്യാൻ പറ്റണം നമുക്ക്.
അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ അത് നമ്മുടെ പരാജയമല്ലേ. ഇപ്പൊ എന്തായാലും ഒരുപാട് പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോവുമല്ലോ സാറേ, ഇല്ല നല്ല തിരക്കായിട്ട് മുന്നോട്ട് പോവാണ്. അല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇതാണ് രണ്ടെണ്ണം റിലീസ് ചെയ്യാനുള്ള ഖജുരാഹോ ഡ്രീംസും എതിരെയും. എതിരെ ഇപ്പൊ ജൂലൈ 17th എന്തോ പറയാനിട്ട് റിലീസ് ചെയ്യണം. ഇത് രണ്ടും തീർന്നിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനും ഷാഫിയും കൂടി വീണ്ടും 12 വർഷം, അതായത് മേക്കപ്പ് മാൻ കഴിഞ്ഞിട്ട് 12 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സിനിമ. പിന്നെ അതുപോലെ വൈശാഖമായിട്ടൊരു നല്ല ഗ്യാപ്പായി, വൈശാഖമായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അതൊക്കെയാണ് പിന്നൊരു സബ്ജക്റ്റ് ഇങ്ങനെ ഡയറക്ഷൻ ചെയ്യണം. അതുകൊണ്ട് അപ്പം ഇത് രണ്ടും എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള എനിക്ക് ഒരു സമയം വരണമല്ലോ. കഥ കേൾക്കാൻ വരുന്നവർ വേറെ അങ്ങനെ കുറേ. അല്ല കഥ കേൾക്കാൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കഥ പറയാൻ കഥ നമ്മൾ കേൾക്കാറില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ റൈറ്റേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരാളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ, ആ കഥ കേട്ട് കഴിയുമ്പോൾ അവർ പറയുന്ന നമ്മളത് കഥ മറന്നു പോകും. ഒരാൾ വന്ന് ഇപ്പം നിങ്ങൾ വരുമ്പോൾ പറഞ്ഞ ആരും ആവട്ടെ ഒരു കഥ നമ്മൾ കേട്ടു, അത് ഞാൻ മറന്നുപോയി. പക്ഷേ ഏതെങ്കിലും ഒരു എൻ്റെ ഒരു കഥയിൽ ഒരു കഥാപാത്രം ഒരു കഥാസന്ദർഭം വന്നാൽ അവർ പറയാൻ പോണേ അത് ഞാൻ അന്ന് പോയി പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ലത് മറ്റൊരാളുടെ കഥ കേൾക്കാണ്ടിരിക്കുക, പ്രത്യേകിച്ച് എഴുത്തുകാർ. അപ്പോൾ അത് പാലിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർ വിളിച്ച് പറയണം, അല്ലെങ്കിൽ ഒന്ന് കേൾക്കണം. കാരണം അയാൾക്കൊന്ന് ഒരു ഗൈഡൻസിനാണ്, അല്ലെങ്കിൽ അത് സിനിമയാവുമെന്ന് അറിയാനാന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ അർത്ഥമാണ്. അപ്പോൾ ഇയാൾ വലിയ, അപ്പം ഒരു 10 പേരെ നമ്മൾ കേൾക്കാനുള്ള ഇതാണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നവർ പറയും ശരി വേണ്ട, ആരെങ്കിലും പറ്റുമോ. ഞാൻ ഒന്നുമില്ല, ഷാഫി വിളിച്ച് പറയും, ഷാഫി ഒന്ന് കേട്ട് നോക്ക് നല്ല കഥയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആരെങ്കിലും ഡയറക്ടേഴ്സിന് വിളിച്ച് പറയും, അവർ കേട്ട് നോക്കും. അവർ കേട്ടിട്ട് വിളിച്ച് പറയും അത് പറ്റില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ തന്നെ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ നാളെ നാളെ നമ്മളെ കള്ളൻ എന്ന് വിളിക്കില്ല എന്ന് നമുക്ക് ബോധ്യമുള്ളവരുടെ കഥ നമ്മൾ കേട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ അവർ വേറെ അർത്ഥത്തിലോ അല്ലെങ്കിൽ ആ ബന്ധം പോവും. അങ്ങനെയുള്ള കഥകളാണ് മിക്കവാറും ഒക്കെ കേൾക്കുന്നത്. അത് ഒരിക്കലും ഇതെനിക്ക് സിനിമയാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ബേസിക് കാരണം നമ്മുടെ കയ്യിൽ കുറേ കഥകളില്ലേ, ഇതെങ്ങനെ സിനിമയാക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് സിനിമയാക്കിയാൽ തന്നെ തിയേറ്ററിൽ എത്തണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് കേൾക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ കേട്ടു പോകുന്നു. കാരണം ചിലപ്പോൾ ആ ഒരു കഥ കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഇതുണ്ട്. കാരണം നമ്മളും കഥ പറയാൻ പോയിട്ടുണ്ടല്ലോ, ഞാൻ സച്ചിയും സിബി സാറിൻ്റെ അടുത്തില്ല. അപ്പം നമുക്കറിയാം അങ്ങനെ ഒരാൾ കഥ കേൾക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു ദിവസം കിട്ടുന്നൊരു അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കിട്ടുന്നൊരു വലിയൊരു എനർജി ഉണ്ട്. അപ്പോൾ അത് കളയണ്ട.